അസ്സലാമു അലൈക്കും. ഹാദിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. അതായത് റവ ഇഡലിയും കടല ചട്നിയും. അത് സൂപ്പറാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു 2 ഗ്ലാസ് റവ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. 2 ഗ്ലാസ് തൈരും, പുളി കുറഞ്ഞതേ ഉപയോഗിക്കാവുള്ളൂ. അതിൻ്റെ കണക്ക് അതാണ്. 2 ഗ്ലാസ് തൈര് ഉപയോഗിക്കും, 2 ഗ്ലാസ് റവയ്ക്ക്. അങ്ങനെ വേണം എടുക്കാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഈനോ സോൾട്ട്, അത് കടകളിൽ മേടിക്കാൻ വെച്ചാൽ സുപ്പാണത്, അതേ ഇടാവുള്ളൂ. അത് വിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഈ 2 ഗ്ലാസ് റവയ്ക്ക് 5 ഗ്ലാസ് തൈര് കേട്ടോ, കണക്ക് കറക്റ്റായിട്ട് ഒഴിക്കണം. ഒത്തിരി പുളിയുള്ള തൈര് ഉപയോഗിക്കരുത്. അത് നമുക്കിത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്താൽ മതി നല്ലപോലെ. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, ഈ തൈര് മാത്രം ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം നമുക്ക് പിന്നെ ഇഡലി റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് അരമണിക്കൂർ വെച്ചിട്ടെടുത്ത മാവാണിത്. അപ്പോൾ ഇതിങ്ങനെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത്, ഇഡലിക്കുള്ള വരുവ് എല്ലാവർക്കും അറിയാമല്ലോ, ഒത്തിരി വെള്ളമൊന്നും ഇഡലിക്ക് ചേർക്കത്തില്ല. കുറച്ച് വെള്ളം ചേർത്ത്, വെള്ളത്തിന് കണക്കൊന്നും അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇഡലിയുടെ അളവ് നോക്കി വെള്ളം ചേർക്കുക. ഇഡലിക്ക് കറക്റ്റ് കുറുകെ ഇരിക്കണമല്ലോ, ആ പരുവത്തിലെ വെള്ളം ഒഴിക്കാവുള്ളൂ. കുറേശ്ശെ കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. ഈനോ സോൾട്ട് എന്നുള്ള ഉപ്പ് കടകളിൽ മേടിക്കാൻ കിട്ടും, അതേ ചേർക്കാവുള്ളൂ. 1 ടീസ്പൂൺ ആ ഇതിന് ആ ഇത്രയും അളവിനുള്ളത് ഞാൻ പറഞ്ഞത്. അത് ചേർത്ത് യോജിപ്പിച്ച് വെച്ചത് മാവായത്. നമ്മളിതുപോലെ ആ ഈ പരുവം മതി ഇഡലിക്ക്. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാവരുടെയും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇനി ഇത് പുഴുങ്ങാനുള്ളതാണ്. നമുക്കൊന്നും കൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഉപ്പെല്ലാവരും കലർന്നിരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് കടിക്കും. നമുക്കിനി തട്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇഡലിത്തട്ടിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കുറിയ ഉരുവത്തിലേ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇഡലി ഒട്ടിപ്പിടിക്കും. ആവശ്യമുള്ള പോലെ നിങ്ങൾ തട്ടിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിതിന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അപ്പച്ചമ്പി വെച്ച് പുഴുങ്ങാനായിട്ട് പോവാണ്. ഞാൻ നമുക്കിത് 2 സൈസ് ഉണ്ടാക്കാൻ പറ്റും ഈ മാവ് കൊണ്ട്. ഞാൻ പിള്ളേർക്കായതുകൊണ്ട് അതിനകത്തൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പിന്നെ സവോള ഒരെണ്ണം കുത്തി എരിഞ്ഞാണ് ഇത് ചെറുതായിട്ട്. നമുക്കിതും ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാം. ഒരു സവോള ചെറുതായിട്ട് ഞുറുക്കിയെടുത്തതും പിന്നെ ഇച്ചിരി പച്ചമുളക് മിക്സ് ചെയ്ത ശേഷം പച്ചമുളക് നമുക്കിട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ശകല ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കൊത്തി അരിഞ്ഞതാണ്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തേക്കുന്നത്. അതും കൊത്തി അരിഞ്ഞിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ആ ഒന്നും ചേർക്കാതെയും പുഴുങ്ങിയെടുക്കാം. ഇഷ്ടമുള്ള പോലെ 2 സൈസിൽ ഈ മാവ് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ഞാനിത് കുറച്ച് 2 കാണിക്കുന്നതേ ഉള്ളൂ. നമ്മളതും റെഡിയാക്കി നമുക്കിനി ഇതിൻ്റെ ചട്നി ഉണ്ടാക്കാം. ഇതൊരു കടല ചട്നിയാണ് ഇതിൻ്റെ റെഡിയാക്കുന്നത്. കടല ഇത് കണ്ട തൊലി ഒന്നും കളയും ഒന്നും വേണ്ട, അത് അങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി മിക്സിയിലോട്ട്. കടല 100 ഗ്രാം അടുത്തോളം ഉണ്ട്. ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നമുക്കതിനകത്തോട്ട് ചേർക്കാൻ ഇട്ട് കൊടുക്കണം. അതിനുശേഷം മല്ലിയില ഒരുപടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചത്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇനി ചേർക്കാനുള്ളത് 6 അല്ലി വെളുത്തുള്ളിയാണ്, അതും ചേർത്ത് കൊടുക്കണം. നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റുള്ള ചട്നിയായിരുന്നു ഇത്. ഇവിടെ എല്ലാവർക്കും അത് ഈ ചട്നി വലിയ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റായി ചട്നിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പച്ചമുളക് ഇതൊക്കെ നിങ്ങൾ എരിവനുസരിച്ച് ചേർത്താൽ മതി, എത്രയാണെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 2 എണ്ണം ഇട്ടിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എല്ലാം ഇതുപോലെ തന്നെയൊക്കെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ തേങ്ങ 1 പിടി, 1 പിടി തേങ്ങ. ഇത് തന്നെ നല്ല ചട്നി, ഒരുവിധം കൂടുതലുണ്ടായിരുന്നു. ഇത്രയും തന്നെ നമ്മളെടുത്തപ്പം എല്ലാവർക്കും കഴിക്കാൻ കിട്ടിയായിരുന്നു. അപ്പം ഈ അളവിനെടുത്തപ്പം ഇതാണ് ചട്നി. പിന്നെ ഇച്ചിരി പുളി ഇടണമായിരുന്നു കേട്ടോ, വാളമ്പുളി ഒരു ചെറിയ കഷ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ പറയാൻ മറന്നു പോയതാണ്. അതും കൂടി ചേർക്കണം, മറക്കരുത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത്. ഇഡലിക്ക് നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ ഈ ചട്നി നമുക്കൊന്ന് താളിച്ച് കൂടെ ഒഴിക്കാം. കുറച്ച് എണ്ണ മൂപ്പിച്ച് കടുകും വേപ്പിലയും മുളകും അത് താളിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ഇടരുത്, താളിച്ച് ഇങ്ങോട്ടേ ഒഴിക്കാവുള്ളൂ ബൗളിനകത്തോട്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്, റവ ഇഡലിയും കടല ചട്നിയും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുകയും വേണം. രണ്ട് ഇഡലി ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ നമുക്ക് കാണാം. നമസ്കാരം.